നാടിനെ നടുക്കിയ അരുംകൊലകളുടെ ഞെട്ടലിലാണ് ഇലന്തൂർ മണപ്പുറം ഗ്രാമം. നാട്ടിലെ നന്മമുഖമായ ഭഗവത് സിംഗും ഭാര്യ ലൈലയും കുറ്റകൃത്യത്തിൽ പങ്കാളിയായെന്ന വിവരം വിശ്വസിക്കാൻ നാട്ടുകാർക്ക് കഴിയുന്നില്ല. ജോസി ഉണ്ട് വിവരങ്ങളുമായി. ജോസി, നാട്ടുകാരെ സംബന്ധിച്ച് ഇന്നലെ വരെ ഇവർ നാട്ടിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന നന്മ മരങ്ങളായിരുന്നു. ഇന്ന് ഇത്ര വലിയൊരു ഭീകര കൃത്യം ഇവർ ചെയ്തു എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടല്ലോ, അവർ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഈ സംഭവം അറിഞ്ഞ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് മുതൽ ഈ രീതിയിൽ ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. പ്രദേശവാസികളും ദൂരെയുള്ള ആളുകൾ പോലും ഈ സംഭവം അറിഞ്ഞ് ഇവിടേക്ക് എത്തി. സിംഗ് ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടാൻ സാധിച്ചോളം അവർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. ഏറെ മര്യാദ പെരുമാറുന്ന ആൾ. അതോടൊപ്പം ഈ അറിയപ്പെട്ട ഒരു സിനിമ പിതാവും സിനിമ വൈദ്യനാണ്. അങ്ങനെ ഒരു പാരമ്പര്യമുള്ളൊരു കുടുംബം, അങ്ങനെയൊക്കെയാണ് ഈ അദ്ദേഹത്തെക്കുറിച്ച് നാട്ടുകാർക്കുള്ള ഒരു അഭിപ്രായം. പക്ഷെ പിന്നീട് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിത്തുടങ്ങിയപ്പോൾ മുതൽ ആളുകൾ ഇത് പതിയെ പതിയെ വിശ്വസിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ ശാപവാക്കുകൾ പറഞ്ഞാണ് അവർ ഈ സംഭവത്തോട് പ്രതികരിച്ചത്. ഈ ബാബു എന്നാണ് ഭഗവത് സിംഗിനെ അറിയപ്പെടുന്നത്. ഭഗവത് സിംഗ് ഇരുപത്തിയാറ് വർഷം മുമ്പ് മറ്റൊരു വിവാഹം ബന്ധം വേർപ്പെടുത്തിയിരുന്നു. അന്ന് ആ ഭാര്യയ്ക്ക് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞായിരുന്നു ബന്ധം വേർപ്പെടുത്തിയത്. ഈ കൂട്ടുപ്രതിയായ ലൈലയെ 26 വർഷങ്ങൾക്ക് മുമ്പാണ് വിവാഹം കഴിച്ചത്. ഇവർക്ക് കൃത്യത്തിൽ ാണ് ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്നും പൂർണ്ണമായും മോചിതരായിട്ടില്ല. ഒരു മകളും മകനുമുണ്ട്, അവർ രണ്ടുപേരും പുറത്താണ്. എന്തായാലും ഇപ്പോൾ ഇലന്തൂർ നാടിനെ നടുക്കിയ നരബലിയോട് ഇലന്തൂരുകാർ ഇപ്പോഴും പ്രതികരിക്കുന്നത് നടുക്കത്തോടെയും അതുപോലെ തന്നെ ആശ്ചര്യത്തോടെയുമാണ്. കഴിഞ്ഞ ദിവസം വരെ അവർ ഈ ഭഗവത് സിംഗിനെയും ഭാര്യയെയും പൊതുകാര്യ പ്രസക്തരായിട്ടാണ് കണ്ടത് എങ്കിൽ ഇന്നവർ അതിനിഷ്ഠൂരമായ നീചമായ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് എന്ന് അവർക്ക് ബോധ്യമായിരിക്കുന്നു, മനസ്സിലായിരിക്കുന്നു. അതിൻ്റെ ഞെട്ടലിലാണ് ആ ഗ്രാമം മുഴുവൻ. ജോസിയുടെ കണക്ഷനിൽ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ജോസി ഇപ്പോൾ കേൾക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ജോസി, ഇനിയിപ്പോൾ അവിടെ ഇനി നടക്കാനുള്ളത് എന്തൊക്കെയാണ്? ആൾക്കൂട്ടം പിരിഞ്ഞു പോയിട്ടുണ്ടോ? അഭിലാഷ്, ആളുകൾ പതിയെ പതിയെ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതിന്റെ ഒരു ജിജ്ഞാസയും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആശങ്കയും ഒക്കെയും അറിയിച്ചുകൊണ്ട് ചെറിയ ചെറിയ ആളുകളൊക്കെയും പലയിടത്തും നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ജനപ്രതിനിധികളും പ്രദേശവാസികളായിട്ടുള്ള അടുത്ത ആളുകളും അയൽവാസികളും ഒക്കെയും ഈ മഹസ്തരുന്ന നടപടികൾ ക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അകത്തേക്ക് അവരെ വിളിപ്പിച്ചിട്ടുണ്ട്. അത് എഴുതി പൂർണ്ണമായ ശേഷം മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകും. അതിനോട് പിന്നീട് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും. അതിനുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത് പഞ്ചായത്ത് അംഗങ്ങൾ അതോടൊപ്പം അയൽവാസികൾ എന്നിവരുടെയൊക്കെ വിശദമായ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ നാട് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവത്തിൻ്റെ ഞെട്ടലിലാണ് അവർ. ഇപ്പോഴും ഇത് പൂർണ്ണമായും വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ നാടിൻ്റെ നന്മമുഖം, ചിരിക്കുന്ന ആൾ, അറിയപ്പെടുന്ന വൈദ്യൻ, അങ്ങനെ ഒരുപാട് പാരമ്പര്യങ്ങളുള്ള ആൾ, കൂടാതെ കലാപരമായ കാര്യങ്ങൾ വിവരങ്ങൾ നൽകുകയായിരുന്നു ഇലന്തൂരിൽ നിന്ന്.